പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അവളുടെ ഭർത്താവായ യോസേപ്പ് നീതിമാനായിരുന്നു. അവളെ അപകീർത്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അറിയിച്ചു. ദാവീദിന്റെ പുത്രനായ യോസേപ്പേ, അങ്ങയുടെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, ശിശുവിന് ഈശോ എന്ന് പേരിടണം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ മറിയ യോസേപ്പേ, കുറ്റമില്ലായ്മ തന്നെയായിരിക്കുന്ന ഈശോ മിശിഹായും കന്യകൾക്ക് മകളുമാകുന്ന നിർമ്മല കന്യാമറിയവും അങ്ങേ വിശ്വാസമുള്ള സൂക്ഷ്മത്തിന് ഏൽക്കപ്പെട്ടുവല്ലോ. ഈശോ മറിയം എന്ന പ്രിയപ്പെട്ട പ്രണയത്തെ കുറിച്ച് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നതായത് അശുദ്ധതയൊക്കെയിൽ നിന്നും എന്നെ കാത്ത് ശുദ്ധഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കറകൂടാത്ത ആത്മാവോടും കൂടെ ഈശോ മിശിഹായും മറിയത്തിനും എപ്പോഴും എത്രയും ശുദ്ധമായ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ ലഭിച്ചു തന്നരുളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോസേപ്പ് ഉറക്കത്തിൽ എഴുന്നേറ്റു. ദൈവദൂതൻ കൽപ്പിച്ചനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. മറിയം കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അദ്ദേഹം അറിഞ്ഞില്ല. ഈശോ എന്ന പേര് അവർ പുത്രനെ നൽകുകയും ചെയ്തു. വിവേകിയും തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനുമായ വിശുദ്ധ യോസേപ്പേ, അങ്ങേക്കുണ്ടായ ആനന്ദങ്ങളെ സന്തോഷത്തോടും ദുഃഖങ്ങളെ സമചിത്തതയോടും കൂടി അങ്ങ് സ്വീകരിച്ചുവല്ലോ. അനാവശ്യാനന്ദങ്ങൾ കൊണ്ടും പരസ്പര ഭിന്നതകൾ കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള കടപ്പാടുകളെയും മക്കളോടുള്ള കടമകളെയും ദൈവേഷ്ടമനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യോസേപ്പിനോട് കൽപ്പിച്ചു, നീ എഴുന്നേൽക്കുക, ശിശുവിനെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ ഇനി അറിയിക്കുന്നത് വരെ അവിടെ താമസിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഹെരോദേസ് രാജാവ് ശിശുവിനെ വധിക്കാൻ ഉടൻ അന്വേഷിക്കും. ആ രാത്രിയിൽ തന്നെ യോസേപ്പ് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിന്റെ മരണം വരെ അവിടെ പാർക്കുകയും ചെയ്തു. ഈശോ മിശിഹായുടെ സംരക്ഷകനും വളർത്തുപിതാവുമായ വിശുദ്ധ യോസേപ്പെ ദിവ്യ ശിശുവിന് വേണ്ടി വസതി അന്വേഷിച്ചും അവിടുത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ഒളിച്ചോടിയും
അവിടുത്തെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി മരപ്പണി ചെയ്തും ദിനരാത്രങ്ങൾ അധ്വാനിച്ച അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ. സഭാമർദ്ദകരിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹെരോദേസ് മരിച്ചയുടനെ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു, നീ എഴുന്നേൽക്കുക, കുഞ്ഞിനെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. എന്തുകൊണ്ടെന്നാൽ ഉണ്ണിയെ വധിക്കാനിരുന്നവർ മരിച്ചു കഴിഞ്ഞു. യോസേഫ് എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് തിരിച്ചു. ഈശോ മിശിഹായുടെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും ദിവ്യ ശുശ്രൂഷകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാശ്വസിക്കുകയും സമാധാനത്തിൽ മരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ മറിയ യോസേഫേ, ഒരുങ്ങാത്തതും ദേവേഷ്ടപ്രസാദമില്ലാത്തതുമായ എല്ലാ ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ എന്ന തിരുനാമം വിളിച്ചുകൊണ്ടും പാപത്തെ കുറിച്ച് വസ്തവിച്ചുകൊണ്ടും മരണം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം രോഗികളുടെ ആശ്രയവും ആസന്ന മരണ മധ്യസ്ഥനുമായി അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവായ ഹെരോദേസിന്റെ സ്ഥാനത്ത് പുത്രനായ അർക്കലാവോസ് യൂദായിലെ രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് യോസേഫ് പറഞ്ഞു. അങ്ങോട്ട് പോകുവാൻ യോസേഫ് ഭയപ്പെട്ടു. ഗലീലാ ദേശത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർ ഗലീലയിലേക്ക് പോയി. അവിടെ ചെന്ന് നസറത്ത് നഗരത്തിൽ വാസമുറപ്പിച്ചു. യേശു മിശിഹായി നസറായൻ എന്ന് വിളിക്കാമെന്നുള്ള ദീർഘദർശികളുടെ പ്രവചനം അങ്ങനെ നിറവേറി. തിരുക്കുടുംബത്തിന്റെ ശുഷ്കാന്തിയുള്ള കാവൽക്കാരനും നിരന്തരമായ അധ്വാനം കൊണ്ട് ദേവസ്വതനെയും മാതാവിനെയും കാത്തു പരിപാലിച്ചവനും വേലക്കാരുടെ മാതൃകയുമായ മാറിയ യോസേഫെ, അങ്ങ് തൂകിയ വിയർപ്പ് തുള്ളികളെയും സഹിച്ച പീഡകളെയും ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മശരീര പോഷണത്തിനും ആരോഗ്യ പാലനത്തിനുമായി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനുമായി അങ്ങ് എളിയവരായ ഞങ്ങളിൽ നീതിബോധവും സത്യസന്ധതയും കൈവരുത്തണമേ. അധ്വാനം വഴി സ്വർഗീയ സമാധാനത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒരു നിമിഷം കണ്ണുകളടച്ച് വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബസമാധാനം, രോഗാവസ്ഥകൾ, സാമ്പത്തിക തകർച്ചകൾ, പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ആകുലതകൾ, ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, സന്താന സൗഭാഗ്യം, വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞതയായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേറ്റും നന്മനിറഞ്ഞമറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ്റെ ഏറ്റവും നിർമ്മലനായ ഭർത്താവേ, അങ്ങയോട് സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്ത യാതൊരുത്തനെയും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലെന്നോർക്കണമേ. അങ്ങയുടെ മാധ്യസ്ഥത്തിൽ പൂർണമായി ശരണപ്പെട്ടുകൊണ്ട് അങ്ങയെ പക്കലോടിയെത്തി അങ്ങയെ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു. ലോകരക്ഷകനായ മിശിഹായുടെ വളർത്തുപിതാവേ, എന്റെ എളിയ പ്രാർത്ഥന ത്യജിക്കാതെ ദയാപൂർവം ശ്രവിച്ച് അത് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Oh,